കണ്ണൂർ സർവകലാശാലയുടെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വിവരം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോർത്ത് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുന്നതാണ്. അതായത് 25-ാം തീയതി മുതൽ വെബ്സൈറ്റിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി താൽക്കാലിക പ്രവേശനം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് അഡ്മിഷൻ നമ്മൾക്ക് പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ എടുക്കാവുന്നതാണ്. ഹയർ ഓപ്ഷൻ നിലനിർത്തുന്നവർ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ താൽക്കാലിക പ്രവേശനം നേടേണ്ടതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഏത് കോളേജിലാണോ ലഭിച്ചത് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ മോഡ് നിങ്ങൾ താൽക്കാലിക അഡ്മിഷൻ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനാക്കി മാറ്റുക. ഇതിനായി സർട്ടിഫിക്കറ്റുകളെല്ലാം ഇപ്പോൾ അലോട്ട്മെൻ്റ് ലഭിച്ച കോളേജിൽ ഹാജരാക്കി പ്രവേശനം ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും ഇപ്പോൾ അലോട്ട്മെൻ്റ് ലഭിച്ച കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത്തരം വിദ്യാർത്ഥികൾ മറ്റു ഫീസുകൾ കോളേജിൽ അടയ്ക്കേണ്ടതില്ല. മാൻഡേറ്ററി ഫീസ് ഒഴികെ വേറെ ഒരു ഫീസും ഇത്തരത്തിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ, അതായത് ഇനി 5-ാമത്തെ അലോട്ട്മെൻറ്റ് വരാനുണ്ട്, ആ ഒരു അലോട്ട്മെൻറ്റിൽ ഈ വിദ്യാർത്ഥികൾക്ക് വേറെ കോളേജ് ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു വാങ്ങി പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് ടെമ്പററി ആയിട്ടാണ്. ഇനി 5th അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നിലനിർത്തിയ ഹയർ ഓപ്ഷൻ പ്രകാരം വേറെ കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അവിടെ ഹാജരാക്കിയ എല്ലാ സർട്ടിഫിക്കറ്റുകളും തിരിച്ചു വാങ്ങിക്കൊണ്ട് പുതുതായിട്ട് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ താൽക്കാലിക പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കോളേജ് രജിസ്റ്ററിൽ സൂക്ഷിച്ചു വെക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ നിലനിൽക്കുന്ന നിലവിലുള്ള എല്ലാ വിദ്യാർത്ഥികളും മുഴുവൻ ഫീസ് അടച്ചുകൊണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രകാരമുള്ള തീയതികളിൽ സ്ഥിരം പ്രവേശനം നേടേണ്ടതാണ്. അതായത് ഇനി ഹയർ ഓപ്ഷൻ ഒന്നുമില്ലെങ്കിൽ എല്ലാ ഹയർ ഓപ്ഷൻസും ക്യാൻസൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏറ്റവും ടോപ്പിലുള്ള ഓപ്ഷൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ 25-ാം തീയതി മുതൽ വെബ്സൈറ്റിൽ ലഭ്യമാക്കുന്നതാണ്. അത് പ്രകാരം എപ്പോഴാണ് കോളേജിൽ പോകേണ്ടത് എന്നുള്ള കാര്യം അഡ്മിഷൻ ഷെഡ്യൂൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. ഇനി 5-ാമത്തെ അലോട്ട്മെൻറ്റ് 20-ാം തീയതിയാണ്. ഒക്ടോബർ 20-നായിരിക്കും 5-ാമത്തെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ കൂടി ഞാനിവിടെ നൽകുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വിളിക്കാവുന്നതാണ്. പുതിയ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.